പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജി ഉണ്ട്. അജി കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ ശ്രീജിത്ത് മുട്ട പഴയ കണ്ട മുട്ട എന്ന് പറയരുതെന്ന് പറയാം, മുട്ട പോയി. അപ്പോൾ നമ്മൾ ഒന്നുമില്ല, നമ്മളെ ഈ അടുത്തുള്ള ഇപ്പം പുഞ്ചപ്പാട ഏരിയയിൽ ജസ്റ്റ് ക്യാമറ ഒന്ന് നമ്മൾ ഹെൽമെറ്റിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് കുറച്ച് വീഡിയോസ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് ഏരിയ നമ്മളെ പരിധിയിലുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ കുറച്ച് പോയിട്ട് നമ്മൾ വണ്ടിയിൽ പോയിട്ട് ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് മൈക്ക് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ കണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അജിറ വീട്ടിൽ അജിറ പുതിയ വീടുണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് വന്നതാണ്. ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് പോയ ഇരുട്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ എന്ത് ചെയ്യാം, ക്ലിപ്പുകൾ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ള ഏകദേശം ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭംഗിയും അതേപോലെ തന്നെ ഭംഗി മൊത്തം നമ്മൾ കാണിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ വൈകിട്ട് നമ്മൾ കാണിച്ചു തരാം, ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഏരിയക്കുള്ള റോഡും അതേപോലെ തന്നെ നമ്മളെ പയ്യന്മാരെ കൂട്ടുകാരൊക്കെ വീടിൻ്റെ ഇട്ടന്മാരൊക്കെ ആ ഏരിയക്ക് ഒന്ന് ജസ്റ്റ് പുഞ്ചപ്പാടത്തിൻ്റെ ഏരിയ മൊത്തം ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ കുറേ വീഡിയോസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും മൈക്ക് സെറ്റ് ചെയ്തിട്ട് മൈക്ക് കാര്യങ്ങൾ ഓക്കെ ആണെന്നുള്ളത് ക്യാമറയിൽ നോക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്ത് ചെയ്യാം, നേരിട്ട് വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഓക്കെ. എടാ അതിൽ കാണിക്കണ്ട, 6000 കിലോമീറ്റർ നമ്മൾ ഓടി. ഇപ്പൊ നമ്മള് പുഞ്ചപ്പാടം ഫുള്ള് പുഞ്ചപ്പാടം ഏകദേശം വ്യൂ, ചാർജ് കമ്മിയാണ് ക്യാമറയിൽ, എന്നാലും പുഞ്ചപ്പാടത്തിന്റെ ഏകദേശം ഫുള്ള് വ്യൂ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് പുഞ്ചപ്പാടത്തിന് മേലെ പുഞ്ചപ്പാടം, മേലെ പുഞ്ചപ്പാടത്തേക്ക് നമ്മളിഞ്ഞ് മേലെ പുഞ്ചപ്പാടം നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കൃഷ്ണദാസേട്ട കെ ഡി ഉണ്ട്, കെ ഡി വീടിൻ്റെ അതിനെ കയറും. അവിടെയുള്ള ഏകദേശം ഓപ്പണായിട്ട് ഡിഗ്രി പഠിക്കുക ഇല്ലടാ, ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിക്കാൻ താല്പര്യമുണ്ട്, നമുക്ക് സെറ്റായി ചെയ്യാം, അതിൽ വിഷയമില്ല. അപ്പോൾ അതേ കയറി നമ്മൾ ണ്ടോ, നമ്മൾ നേരെ പുഞ്ചപ്പാട മേലെ പുഞ്ചപ്പാടത്ത് ഇറങ്ങി. ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. റോഡ് പണി, റോഡ് പണി കാര്യങ്ങളൊക്കെ, വണ്ടി ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഇടിച്ച് കിടക്കും ഇവിടെ. ഞാൻ നോക്കിയടാ, ഇതിൽ നോക്കി. അപ്പോൾ നേരെ ഇതാ ഇവിടെ പപ്പുവിൻ്റെ ഇവിടെ ഉണ്ട്. നമ്മളിതിനെ ഈ റോഡ് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഗുഡ്. പപ്പുവിനെ കണ്ടിട്ട് കുറേ മെസ്സേജ് അയച്ചിട്ട് കുറച്ചായി. അപ്പോൾ മുട്ടേ, നമ്മൾ ആദ്യം നമ്മളെ ഉള്ളേരിയ റോഡ് പിടിക്കുകയാണ്. ഉള്ളേരിയ റോഡ് എന്ന് പറയുന്നത് കുറേ ഉണ്ട്, അങ്ങനെയല്ല, നമ്മളെ മെയിൻ ഏരിയ റോഡ് ഇതാണ്. ഇവിടെ ടാറിങ് കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. ഇവിടെ റോഡ് മോശമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കോൺക്രീറ്റൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ണ്ടോ ഈ റോഡ് പറ്റ പറ്റ പോയ റോഡാണ്. ഇവിടെ മുട്ടേ, ഈ റോഡ് കുഴപ്പമില്ല അല്ലേ, വലിയ റൈറ്റിംഗ് കൊടുക്കാനൊന്നും പറ്റില്ല. ഇനി ഫുള്ള് ചളി വരുന്നുണ്ട്. ഇതാണ് നമ്മളെ പഞ്ചായത്ത് ഏരിയയിലെ ആദ്യത്തെ റോഡ്. ചളിപുളി ഏരിയയാണ്. നല്ല മഴ പെയ്ത് അടിപൊളിയാവും, നല്ല രസമുണ്ടാവും. ഓഫ് റോഡ് ചെയ്യാം, ഓഫ് റോഡ് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തു അല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തു, സെറ്റപ്പായി. ഇനി ഇവിടുന്ന് റൈറ്റ് സൈഡ് അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മളെ പുഞ്ചപ്പാടത്തെ ഏകദേശം ഏരിയ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയണം. ആ കേടർ വീണ്ടും അങ്ങോട്ടും കൂടി ഇനി കോൺക്രീറ്റ് ചെയ്താൽ അടിപൊളിയായി. ഇതാണ് നമ്മളുടെ ക്ലബ്ബ്. ഇനി നമ്മളെങ്ങോട്ട് പോകട്ടെ, ഇനി നമുക്ക് പോരാ. അപ്പോൾ ഞങ്ങൾ അല്ല, നമുക്ക് ഇതേ പോവാ, ആദ്യം ഈ റൂട്ട് പോവാ. ആൾക്കാരൊക്കെ നോക്കട്ടെ, അയ്യോ അപ്പോഴല്ലേ രസമുള്ളൂ. അയ്യോ, അപ്പോൾ ഇതാ ഈ ഏരിയ. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ മറ്റേ ഇവിടെ പിന്നെ ടാറിട്ട റോഡ്, ടാറിട്ട റോഡ്.
അടിപൊളി ഏരിയ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഇതുവരെയൊക്കെ ടാറല്ല, കോൺക്രീറ്റ് അല്ല, ടാറിട്ട് സെറ്റാക്കിന്നു. പാടത്തിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ കയറി അങ്ങനെ പോവാണ്. വൈകുന്നേരം നമുക്ക് കളിക്കണം, പൊളിക്കണം. ഇന്ന് വരണ്ടേ? നാളെ ലീവല്ലേ, അപ്പം പിന്നെ നമുക്ക് എന്തായാലും വരാമല്ലോ. കൂടുതൽ ഇവിടെ അടിപൊളി ഏരിയ കേട്ടോ നമ്മളെ. ആ ഇരുട്ടായ റിസ്ക് ആണ്, അവിടെ ലേറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇത്, നമ്മൾ കുണ്ടറൂവിൻ്റെ ഒക്കെ ആ ഏരിയക്ക് പോകുന്ന റോഡാണ്. നമുക്ക് ഈ തണുപ്പത്തൊന്ന് നിർത്തണം മോട്ടെ. അപ്പോൾ ഇത് മറ്റൊരു ഏരിയ. അത് കളി ഉണ്ടാവും അധികം. അപ്പോൾ നേരെ നമ്മൾ ഇനി എങ്ങട മറ്റേ ഇപ്പോൾ പുഞ്ചപ്പാടത്തെ നമ്മൾ ഇത് ആലുവല്ലിപ്പള്ളിയിൽ റൂട്ടാണ് നമ്മൾ അല്ലേ. ആ റൂട്ട് നമ്മൾ പോന്നു. കേഡർ വീടിൻ്റെ അത് തന്നെ അങ്ങനെ കയറി നേരെ അതാണ് ഇപ്പോൾ പുഞ്ചപ്പാടം പരിധിയിൽ പെടുന്നത്. ഇനി ഇതും ഒരു ജസ്റ്റ് ഒരു കോളനി പോലത്തെ ഒരു ഏരിയയാണ്. കുറേ കുറേ വീടുകളുടെ ഏരിയ. നമ്മൾ ആരാണ് മുട്ടേനെ മാത്രം മനസ്സിലാവുള്ളൂ കേട്ടോ മുട്ടേ. ഇതിൻ്റെ കൂടെ പരിപാടിയല്ലേ. നിധിയെ പോയി, നമ്മൾ വള്ളത്തക്കടൊക്കെ പോയി. നമ്മളിങ്ങനെ പോയി. ഇത് മെയിൻ റോഡ്, മെയിൻ റോഡ് സ്കൂൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ സ്കൂളാണ്. ഇനി നമ്മളെ അടുത്തുള്ള ഇനി അവിടെ പോയിട്ട് നമുക്ക് തിരിക്കാമല്ലേ മോട്ടെ. അവിടെ പോയിട്ട് നമുക്ക് തിരിക്കാമല്ലേ വേണു മാസ്റ്റർ. അവിടെ പോയിട്ട് നമുക്ക് തിരിക്കാം. അയ്യോ നമ്മളെ വണ്ടി അടിച്ചേ, അയ്യോ നമ്മളെ വണ്ടി അടിച്ചേ. നമ്മൾ മാക്സിമം ഇത് നമ്മളൊക്കെ രഞ്ജോട്ടൻ്റെ വേണു മാഷ്ടക്ക് വീട് എം എസ് കോളനി റൂട്ടാണ്. നമുക്ക് ആ എൻഡ് വരെ പോയിട്ട് വരാം. ആ എൻഡ് വരെ ഈ വീട് ഉണ്ട്. ഇതുവരെ കോൺക്രീറ്റ് ചെയ്തിരുന്നു. ആ നമ്മളിനി അവിടെ പോയിട്ട് തിരിക്കും. ആ ഇതാണ് നമ്മളുടെ ഏരിയ ഉൾപ്പെടുന്നത് അല്ലേ മുട്ടേ. ഇപ്പോൾ നമ്മൾ എന്തിനാ വന്ന്? അടിപൊളി പാടത്തിൻ്റെ കാഴ്ചകൾ കാണാനാണ്. സുബോട്ടൻ വെച്ച് സുബോട്ടനെ കാണാറുണ്ട് അവിടെ. സുബോട്ടൻ വെച്ച് സുബോട്ടനെ കാണാമായിരുന്നു അന്ന്. സുബോട്ടല്ല, അങ്ങനെ ഇവിടെ ഇതുവരെ ദീപൊക്കെ അവിടെ. ദീപൊന്നും ഇല്ലാണോ, പോയിട്ടാണോ ഇവിടുന്ന്? അങ്ങോട്ട് കുഴപ്പമില്ലാത്ത റോഡാണ്. ആ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ചെറിയ ഇതുള്ളു. ഇപ്പോൾ ഇതാണ് പുഞ്ചപ്പാട് ഏകദേശം പരിധി, നമ്മളെ പരിധിയിൽ ഉൾപ്പെടുന്ന ഏരിയ. ഈ ഉള്ള ഏരിയ മൂന്ന് റോഡുകൾ അതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എടപ്പള്ളി റൂട്ട് അങ്ങോട്ടുണ്ട് റൈറ്റ് സൈഡ്. അതേപോലെ തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് റൂട്ട് അത്രേനേ ഉള്ളൂ. പിന്നെ അവിടുന്ന് എടപ്പള്ളി അങ്ങോട്ട് റൂട്ടാണ്. പിന്നെ മേലെ പുഞ്ചപ്പാടം നിന്ന് അങ്ങോട്ട് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കയറി വന്നില്ല, അവിടുന്ന് അങ്ങോട്ട് പാലക്കാട് റൂട്ട്. നമ്മൾ ഈ അടുത്ത് നമ്മളെ സ്കൂളും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് ഉള്ള റൂട്ടുകൾ എന്ന് പറയുന്നത്. ആര് തടുമാറിനോ എവിടെ? ആ അതാ അവള് അടിച്ചു വെത്തിയാലോ. ആ പോവാ ഇത് കാണിച്ചാ. ആ ശരി പോയിട്ട് വാ. ഇതെന്താ ഇപ്പം ഇതുവരെ കൊണ്ടാക്കിയതാ? ആയിക്കോട്ടെ ഒന്ന് പോയിട്ട് വാ. ആ ശരി. ആരാ വരുന്നേ?
അതില ആമി അവൾക്ക് മനസ്സിലായി. അയ്യേ 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 കണ്ടോ മുട്ട. നമ്മൾ അങ്ങനെ കുഞ്ചപ്പാടം ഗ്രൗണ്ടൊക്കെ ഇതാ കഴിഞ്ഞപ്പാട ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ എത്ര തന്നെ ഉള്ളു സ്ഥലം ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് മുട്ട നമ്മളെ വീടിൻ്റെ അങ്ങടെ നിന്ന് ഇറങ്ങണ്ടേ? ഇനിയിപ്പോൾ ഇതാണ് നമ്മളെ ഉണ്ടോ ഇവിടുത്തെ അവസ്ഥയാണ് നമുക്ക് പറയേണ്ടത് സത്യം പറഞ്ഞാൽ. ഉണ്ടോ റോഡ് ഇപ്പോഴും സെറ്റല്ല, റെഡിയല്ല. ബാക്കി എല്ലാ ഏരിയയിലും ഇപ്പം എന്ത് ചെയ്തു സംഭവം റോഡ് സെറ്റായി. നമ്മളെ ഏരിയക്ക് മാത്രം അതാണ് അവസ്ഥ. ഇവിടെയൊക്കെ ചളി വന്നാൽ ചളി പുള്ളി ചളി ചെളി അവസ്ഥ മോശമാണ്. അതുപോലെ തന്നെ ഇതുണ്ടോ ഇവിടെ ഏകദേശം അതാണ് അവസ്ഥ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വീട് മുട്ടഞ്ഞിവിടെ തിരിച്ചിട്ട് നമുക്ക് പോകണം.